സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് പതിനൊന്ന് ഉൾപ്പെടെയുള്ള പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഗവൺമെൻറ് ലീഡർ കൂടിയായ ഇടതുപക്ഷ സഹയാത്രിക അഡ്വക്കേറ്റ് ലക്ഷ്മിത രാമചേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ഇപ്പോൾ അതിനെതിരെ നടപടി വേണം അത് സൈനികരെ അപമാനിക്കലാണ് രാജ്യം നിന്നെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ടതാണ് എന്ന രീതിയിലുള്ള ബി വക്താക്കളുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അവരതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്തായിരുന്നാലും നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്റ്റാലിൻ സ്റ്റാലിൻ്റെ റഷ്യയിൽ സ്റ്റാലിൻ്റെ തെർവാഴ്ചയുടെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് അവിടെ കൊല ചെയ്യപ്പെട്ടു ഇവരെ ആരെയും സ്റ്റാലിൻ നേരിട്ട് പോയി കൊന്നതല്ല മറിച്ച് പക്ഷേ കൊന്നതിൻ്റെ ഉത്തരവാദിത്വം ചരിത്രം എക്കാലവും സ്റ്റാലിൻ്റെ മേലെയാണ് ആരോപിച്ചിട്ടുള്ളത് മറ്റൊന്ന് ബിൻ ലാദൻ മറ്റൊന്നും ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അല്ല വിമാനം പറത്തിയിട്ട് പോയിട്ട് ആക്രമിച്ചത് പക്ഷേ ഒസാമം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയായിട്ട് പിന്നെ ലോകം ഇതി എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അഡോൾഫ് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ആരെയും കൊന്നിട്ടില്ല പക്ഷേ അദ്ദേഹമാണ് അതിലെ കുറ്റവാളി അഡോൾഫ് ഹിറ്റ്ലറുടെ പേരിലാണ് ജർമ്മനിയിൽ നടന്നിട്ടുള്ള ജൂത വംശഹത്യ മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നക്സൽ വർഗീസിനെ കൊല്ലുന്നത് കോൺസ്റ്റബിളായിട്ടുള്ള രാമേന്ദ്രൻ നായരാണ് വെടിവെച്ച് വന്നത് അദ്ദേഹം പിന്നീട് അദ്ദേഹം മാപ്പുസാക്ഷിയായ കേസിൽ അദ്ദേഹം തന്റെ മനസാക്ഷി കുത്തുകൊണ്ട് അദ്ദേഹം തന്നെ ലോകത്തോടെ സത്യം വിളിച്ചു പറഞ്ഞു ഐ ജി ലക്ഷ്മണയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം കൊല്ലുന്നത് ഓരോ മനുഷ്യരുടെയും പിന്നെ മരണത്തിൻ്റെ പിന്നിൽ ചിലപ്പോൾ നേരിട്ട് അവരെ വെടിവെച്ചോരോ നേരിട്ടവരെ ബോംബിട്ടവരോ അല്ല അല്ലെങ്കിൽ ചാവിയറായവരോ അല്ല അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനാ ശക്തികൾക്കെതിരെയാണ് പലപ്പോഴും ജനരോക്ഷം ആളിപ്പെട്ടാറുള്ളത് അവരാണതിലെ അൾട്ടിമേറ്റ്ലി അവരാണ് ഗ്രഹത്ത് കുറ്റവാളികൾ പക്ഷേ ഇതൊക്കെ ഇതൊക്കെയാണ് വസാഹമില്ലാത്തതിനും സ്റ്റാലിനും അഡോൾഫ് ഹിറ്റ്ലറും എന്തിനേറെ ഐ ജി ലക്ഷ്മണിയും ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് മേൽപ്പറഞ്ഞ എല്ലാ കൊലപാതകങ്ങളും നടന്നത് അല്ലെങ്കിൽ അവരുടെ പ്രേരണ കൊണ്ടാണ് അവരുടെ ആവശ്യമായിരുന്നു എന്നാൽ അങ്ങനെ അല്ലാത്ത ദാവൂദ് ദാവുദ്ദിബ്രായിമിൻ്റെ ബോംബെ കലാപവും അങ്ങനെ തന്നെയാണ് അതെല്ലാം അല്ലാത്ത ചില സംഭവങ്ങളുമുണ്ട് ഇപ്പോൾ ഗുജറാത്ത് വംശകത്തിയ ഗുജറാത്ത് വംശകത്തിയ ഗുജറാത്ത് കലാപം അത് ഒരിക്കലും നരേന്ദ്രമോദി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതൊരിക്കലും നരേന്ദ്രമോദിയെ പോലെയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ഭരണാധികാരി ജനങ്ങളെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുന്നതിനോ വംശകത്തിക്കുന്നതിന് കൊടുക്കുന്നതിനോ തയ്യാറാവില്ല അദ്ദേഹം മനസ്സറിഞ്ഞതിന് പങ്കാളിയാവില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് പക്ഷേ സ്വന്തം നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവിടെ ആര് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ഗുജറാത്ത് വംശകത്തിയുടേടെ പേരിൽ ഇന്നും ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബി ജെ പി ഒഴിച്ചുള്ള ബി ജെ പി മുന്നണിയിൽപ്പെട്ടവരോട്ടുള്ള പാർട്ടികളെല്ലാം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ മ്യാൻമാറിൽ നടന്ന കലാപത്തിനകത്ത് ആങ്സാൻ സൂചി നമുക്കറിയാം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വരെ കിട്ടിയതാണ് പക്ഷേ ആ നോബൽ പ്രൈസ് കിട്ടിയ ആങ്സാൻ സൂചിക്ക് പോലും അന്ന് അവിടുത്തെ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ ലോകമാകമാനമുള്ള ആളുകൾ സൂചിയെ കുറ്റപ്പെടുത്തിയിരുന്നു ഇന്നിപ്പോൾ സൂചിയെ പട്ടാള ഭരണത്തിന് കീഴിൽ വീട് അവരെ കുറ്റക്കാരിയായിട്ട് നാല് വർഷത്തെ തടവില് വിധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുണ്ട് മറ്റൊന്ന് കക്കയൻ ഡാമിൽ കരുണാകരൻ്റെ ഭരണകാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജൻ രാജനെന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ ചെയ്യപ്പെട്ടത് അത് കരുണാകരൻ അറിഞ്ഞുകൊണ്ടാവില്ല എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ് ഈ ചിറ വാലിലും തമ്മിലുള്ള ബന്ധം വെച്ചിട്ടും അങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയുമില്ല കരുണാകരൻ അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ കൊല്ലാം സി പി എമ്മിന്റെ നേതാക്കന്മാരെ മുഴുവൻ ഒന്നും കളയേണ്ട ഒന്നും ചെയ്തിട്ടില്ല അന്ന് അവിടെ പുലിക്കോ പിന്നെ പുലിക്കോടനുൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ അവരുടെ ഉള്ളിലെ ഒരു മൃഗീയതയുടെ അവരുടെ ഉള്ളിലെ ഒരു ക്രൂരതയുടെ ഒക്കെ പിന്നെ സംഭവങ്ങൾ അത് ഈ ഒരു ചെറുപ്പക്കാരനെ കൈ കിട്ടിയപ്പോൾ അവൻ്റെ മേലെ പ്രയോഗിച്ചു അങ്ങനെ കൊല ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് വേണം നമ്മളതിനെക്കുറിച്ച് അനുമാനിക്കാൻ അവർ നന്നായി എടുത്തിട്ട് ഉരുട്ടി അവരുടെ പിന്നെ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മേലെ തീർത്തു തീർത്തപ്പോൾ സാന്തർഭികമായ ചെറുപ്പക്കാരൻ ജെയ്ബിയും സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല കൊല്ലാക്കൊല ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ തത്തുപോയി എന്നുള്ള രീതിയിലാണ് ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ മരണപ്പെട്ട രാജൻ്റെ സൗചര്യം ആ മരണം പുറലോകത്തെ അറിയിച്ചാൽ തങ്ങൾക്കെതിരെ സർവീസ് നിന്ന് തന്നെ നടപടികൾ ഉണ്ടാവും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കും കരുണാകരൻ ഉൾപ്പെടെയുള്ള ആഭ്യന്തരം ഒപ്പ് കൈകാര്യം ചെയ്യുന്ന കരുണാകരൻ ഉൾപ്പെടെ തങ്ങൾക്കെതിരെ തിരിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ബോഡി വലും കിട്ടാത്ത രീതിയിൽ അവർക്ക് ആ സംഭവത്തെ മായിച്ചു കളയാൻ ശ്രമിച്ചത് പക്ഷേ മരണം വരെ ഈശ്വര വാര്യരുടെ പിന്നെ ഒടൊപ്പം മലയാളികളുടെ മനസ്സാക്ഷി നിൽക്കുകയും കരുണാകരനെ കരു പിന്നെ കൊലപാതകി കരുണാകരൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു കരുണാകരൻ നേരിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നെ അത് അവരെ വെടിവെച്ച് കൊന്നത് സിഖുകാരാണെന്ന കാരണം കൊണ്ട് മാത്രം സിഖ് വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ പ്രത്യേകിച്ചും ദില്ലിയിൽ ചേരികളിൽ താമസിക്കുന്ന അന്നത്തെ അരിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന തോട്ടിത്തൊഴിലാളികളും മറ്റു പിന്നെ കൂലിപ്പണിക്കാരുമായിട്ടുള്ള നിർദ്ധനരായ നിരപരാധികളായ സിഖുകാരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയപ്പം അതൊരിക്കലും രാഹുൽഗാന്ധി ഒന്ന് അമ്മ മരിച്ച സംഘടത്തിൽ നിൽക്കുക അവരാരും അറിഞ്ഞുകൊണ്ടല്ല എച്ച് കെ എൽ പക്കത്തിനെ പോലെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു പിന്തുണയോടെയോ അറിവോടെയോ ഭരണകൂടത്തിൻ്റെ അറിവോടെയോടെയോടെയോടെയോ അല്ലേ നടന്നത് നിയന്ത്രണാതീതമായ രീതിയിൽ ജനക്കൂട്ടം വൈകാരികമായി ഇടപെടുകയും സിക്കുകാരെ തെരഞ്ഞെടുച്ച് കൊല്ലുകയും ചെയ്തു കിട്ടിയ അവസരത്തിൽ പക്ഷേ അതിൻ്റെ പാപഭാരം എല്ലാ കാലത്തും കോൺഗ്രസ്സിലും രാഹു രാജീവ് ഗാന്ധിയിലും വ്യക്തിപരമായും ചുമത്തപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ വൻവരങ്ങൾ വീടുമ്പോൾ ചിലപ്പോൾ ഭൂമി കുലുങ്ങുമെന്ന പരാമർശമൊക്കെ അതിന് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടത്തുമ്പോൾ കല്ലേറോ സംഘർഷമോ അല്ലെങ്കിൽ പിന്നെ മറ്റ് വാഹനങ്ങൾക്ക് നേരെ അക്രമമോ കെ എസ് ആർ ടി സി ബസ്സിന് തീയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നേതൃത്വത്തെയാണ് അതിൽ കുറ്റപ്പെടുത്താറുള്ളത് അതിനെ അണികൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചല്ല പാർട്ടി നേതൃത്വം ഒരിക്കലും സമരത്തിന് പോകുന്നത് സമരം വിജയിക്കണമെങ്കിൽ അതിൻ്റെ മറ്റു മാർഗ്ഗങ്ങളിലൂടെയാണ് പോകേണ്ടത് പക്ഷേ സമരത്തിൽ അങ്ങനെ അനാവശ്യമായ ഉണ്ടാകുമ്പോൾ സമരത്തിൻ്റെ ആ പിന്നെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് സമരത്തെ ഗതി തിരിച്ചുവിടാൻ സഹായിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നേതൃത്വം ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല പക്ഷേ അവർ ആഹ്വാനം ചെയ്ത സമരത്തിൽ അവരുടെ അണികൾ പങ്കെടുത്തവരുടെ ഭാഗത്തു നിന്ന് എന്ത് അക്രമ പ്രവർത്തനങ്ങളുണ്ടായാലും അത്യന്തികമായി അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ആ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം അത് പാർട്ടി നേതൃത്വത്തിനാണ് പാർട്ടിക്കാണ് അങ്ങനെ അത് മറ്റൊന്നും നമ്മൾ നമ്മളാലോചിക്കണം ഇത് പിന്നെ സംഘർഷങ്ങളുടെ കാലം അല്ലാതെ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വിമാനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യോമയാന മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം നമ്മുടെ നാട്ടിൽ ഉയരാറുണ്ട് വ്യോമനമന്ത്രി അല്ല അത് പറത്തുന്നത് ഇതവിടെ പൊട്ടോന്ന് കരുതിയിട്ടിരിക്കുകയല്ല പുള്ളി പുള്ളിക്കൈലും പങ്കാളിത്തവും ഇല്ല പക്ഷേ ഭരണപരമായ പിഴവാണ് എന്ന രീതിയിലാണ് അത് വിലയിരുത്തപ്പെടാറുള്ളത് ആത്യന്തികമായി അതിൻ്റെ കുറ്റം ആരോപിക്കപ്പെടുന്നത് വ്യോമയാന മന്ത്രാലയത്തിലാണ് ട്രെയിൻ അപകടങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ തീവണ്ടി അപകടങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ പിന്നെ യിൽ വകുപ്പ് റെയിൽവേ വകുപ്പ് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് അവരറിയുന്നില്ല അപകടം സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ വകുപ്പ് കൃത്യമായിട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു പിന്നെ വളരെ ആദർശികമായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഉത്തരവാദിത്വം പോലെ ഏറ്റെടുക്കാൻ അവർ നിർബന്ധിതരാവുകയും അവരെ ജനം കുറ്റപ്പെടുത്തുകയും അവർ രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ട് നാഗാലാൻഡിൽ പതിമൂന്ന് ഗ്രാമീണർ കൽക്കരിഗരി തൊഴിലാളികൾ അവരെ മ്യാൻമാർ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദികളാണ് എന്ന് സംശയിച്ചുകൊണ്ട് അബദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരിച്ചുള്ള അക്രമത്തിൽ ഒരു സൈനികനും കൊല ചെയ്യപ്പെട്ടു ഗ്രാമീണരുടെ ഇന്ന് ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇവരെ കൃത്യമായി അങ്ങനെ തീവ്രവാദികൾ വരുന്നുണ്ടെങ്കിൽ അവരെ ട്രേസ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് വേണം ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ സേന ഒരുപാട് ലോകത്തിൻ്റെ പിന്നെ പിന്നെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സൈന്യ ശേഷിയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അഭൂതപൂർവ്വമായ വളർച്ചകളൊക്കെ വളർച്ചകൾക്കൊപ്പം നമ്മൾ നടന്നു പോകുന്നു എല്ലാ ടെക്നോളജിയും നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത്ര അത്യന്താധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റേണ്ടിയിരുന്നു ആരെ തീവ്രവാദികളെ മറ്റൊന്ന് തീവ്രവാദികൾ ആ വടിയെ വരുന്നുണ്ടെങ്കിൽ ഗ്രാമീണരെ ഒന്നും ആ വഴിയെ യാത്ര ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു അതിനൊക്കെയുള്ള എല്ലാ ശേഷികളുണ്ടാകുമ്പോൾ വല്ല അബദ്ധത്തിൽ നാട്ടുകാർ പന്നിയെ പിടിക്കാൻ പോകുമ്പോൾ അറിയാതെ മനുഷ്യനെ വെച്ചു എന്ന് പറയുന്ന മാതിരിയുള്ള ലാഘോ ബുദ്ധിയോടെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് പതിമൂന്ന് ഗ്രാമീണരുടെ ജീവിതം അവരുടെ അന്നത്തേക്കുള്ള അരി വാങ്ങാൻ വേണ്ടി കൽക്കരി കൽക്കിരികനിയിൽ പോയി തൊഴിലെടുക്കുന്ന ഗ്രാമീണരെയാണ് നിഷ്ഠൂരം പിടിവെച്ച് പോകുന്നത് അബദ്ധത്തിൽ പറ്റിയതായിരിക്കാം പക്ഷേ ഈ അബദ്ധത്തിന് ആരാ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തലതൊട്ടപ്പരായ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരിപൂർണമായ ചുമതലക്കാരനായിട്ടുള്ള അന്തരിച്ച ബിപിൻ റാവത്തും അതേപോലെ തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും തന്നെയാണ് അവരാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളായിട്ട് നമുക്ക് പറയേണ്ടത് അവരുടെ കാര്യശേഷി ഇല്ലായ്മയാണ് സൈന്യത്തെ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് തോന്നുന്ന പോലെ ലാഘോ ബുദ്ധിയുടെ മനുഷ്യനെ വെടിവെക്കാൻ പ്രേരിപ്പിക്കുന്നത് നാഗാലാൻഡിൽ മാത്രമല്ല ആസാമിലെ ബോഡോ ബോഡോകലാപകാലഘട്ടത്തിൽ ആസാമിലും അതേപോലെ മണിപ്പൂരിൽ ഈ റോം ശർമ്മയുള്ള വർഷങ്ങളോളം പിന്നെ നിരാഹാരമനുഷ്ഠിച്ചത് ഗരാ രൂപത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് നമുക്കറിയാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂട്ടബലാത്സംഗങ്ങൾ ഒക്കെ സൈന്യം നേതൃത്വം നൽകി എന്ന ആക്ഷേപങ്ങൾ കാശ്മീരിലും മണിപ്പൂരിലും ആസാമിലും ഒക്കെ ഉണ്ടായിരുന്നാണ് നാഗാലാൻഡിലും അതുണ്ട് സൈന്യം പലപ്പോഴും വടിവിട്ട് പെരുമാറുന്നു നിരഭരാധികളെ പീഡിപ്പിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ജനതയെ തങ്ങളെ ജനതയ്ക്ക് സംരക്ഷണം അവരുടെ സ്വത്തും ജീവനും സംരക്ഷണം നട നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ മാനത്തിനും ഭീഷണി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് പതിമൂന്ന് ഗ്രാമീണർ അന്ന് കൊല ചെയ്യപ്പെടുന്നു അന്ന് തന്നെ തിരിച്ച് സൈനികനെ കൊല്ലുന്നു രണ്ടേ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബിപിൻ റാവത്ത് ഉൾപ്പെടെ പന്ത്രണ്ട് സൈനികർ വീണ്ടും കൊല്ലപ്പെടുന്നു പതിമൂന്ന് ഈസ്റ്റ് പതിമൂന്ന് ബിപിൻ റാവത്തിൻ്റെ വൈഫിനെ നമുക്ക് വീട്ടിൽ കളയാം മൊത്തം പതിമൂന്ന് പേരാണ് മരിച്ചത് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ പക്ഷേ അതിൽ ബിപിൻ റാവത്തിൻ്റെ ഭാര്യ സൈനിക സൈനിക സേവനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയല്ല അവരെ ഒഴിച്ചു നിർത്തിയാൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാണ് ഒരാൾ നാഗാലാൻഡിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു തിരിച്ചുള്ള പ്രത്യാക്രമണത്തിൽ അതായത് പതിമൂന്ന് ഗ്രാമീണർ കൊല ചെയ്യപ്പെടുന്നു വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പതിമൂന്ന് അത് പതിമൂന്ന് നാവികരെ സൈന്യം കൊ കൊല്ലുന്നു കൊല ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോരാ വെറുതെ കൊല ചെയ്യപ്പെട്ടതല്ലോ പതിമൂന്ന് ഗ്രാമീണർ കൊല പതിമൂന്ന് ഗ്രാമീണരെ കൊന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ പതിമൂന്ന് സൈനികരെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സൈന്യത്തിന് നഷ്ടപ്പെടുന്നു ഇതിൽ കൂടുതൽ ഒന്നും ചേർത്ത് പറയാനില്ല ലക്ഷ്യധനാഭ്യന്തരം പറഞ്ഞതുപോലെയുള്ള വാക്കുകളിലേക്കോ പ്രയോഗങ്ങളിലേക്കോ പോകുന്നില്ല ഒരു ഫാക്റ്റ് മാത്രം വെക്കുകയാണ് വീണ്ടും അടിവരയിട്ട് പറയുന്നു പതിമൂന്ന് സൈനിക പതിമൂ സൈനിക ഇന്ത്യൻ സൈന്യത്താൽ പതിമൂന്ന് ഗ്രാമീണർ നിഷ്കരണം കൊല ചെയ്യപ്പെടുന്നു അതേ ഇന്ത്യൻ സൈന്യത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കൊക്കെ പതിമൂന്ന് സൈനികരെ നഷ്ടപ്പെടുന്നു ഇത്രമാത്രമേ പറയാനുള്ളൂ